നമസ്കാരം ഇത് അങ്ങ് വടക്കേ ഇന്ത്യയിൽ ഒന്നുമല്ല നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ നീലം വില്ലേജിൽ പതിനഞ്ച് ചിറയിൽ രത്നമ്മ എന്ന അമ്മയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോൾ മക്കളും നാട്ടുകാരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായി ഒരു നടപ്പാളത്തിന് വേണ്ടി മാറി മാറി വരുന്ന അധികാരികളെ പോയി കണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും ചെയ്യുന്നില്ല ഇലക്ഷൻ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഈ പാവങ്ങളെ ഓർക്കും അധികാരം കെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക കൂടിയില്ല ഇപ്പോഴുള്ള അധികാരികൾ എങ്കിലും ഇവരുടെ ദുരിതത്തിനൊരു പരിഹാരം കാണണം ഈ പാവങ്ങൾ പറയുന്നത് കോടികൾ മുടക്കി പാലം പണിയാനല്ല അവർക്ക് നടന്നു പോകാൻ മാത്രമായി ഒരു നടപ്പാലമാണ് അവർ ചോദിക്കുന്നത് അധികാരികൾ ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതിന് എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് അപേക്ഷിക്കുന്നു ഇനി മലയാളികളെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരമൊരു കാഴ്ച നമ്മൾ വടക്കേ ഇന്ത്യയിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ മാധ്യമങ്ങൾ അതെടുത്തിട്ട് ആഘോഷിക്കും നമ്മുടെ മുമ്പിലേക്ക് ചൂടാറാതെ വിളമ്പിത്തരും എന്നിട്ട് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തെ മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ താരതമ്യപ്പെടുത്തി അവർ വലിയ വീരവാദങ്ങൾ മുഴക്കും നമ്മുടെ ഈ ചുറ്റുവട്ടത്തും ആലപ്പുഴ പോലെ ഒരു സ്ഥലത്തും ഒരു ജില്ലയിൽ കുട്ടനാട് പോലെ ഒരു പ്രദേശത്തും ഇത്തരം കാഴ്ചകൾ കാണുന്നുണ്ട് നടക്കുന്നുണ്ട് എന്ന അറിവ് ഓരോ മലയാളിയെയും പൊള്ളിക്കണം നമുക്കറിയാം അട്ടപ്പാടിയിലും ഇതുപോലുള്ള ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കൊല്ലം കൊല്ലത്തും ചിലയിടങ്ങളിൽ ഇതേപോലെ നമ്മൾ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ വാർത്തയാക്കാറില്ല അവർക്ക് അങ്ങ് വടക്കേ ഇന്ത്യയിലെ വാർത്തകളൊക്കെയാണ് പദ്യം ഇതേ കാര്യങ്ങൾ അവിടെ നടന്നാൽ മാത്രമേ അവർ നമുക്ക് തരാറുള്ളൂ നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന വാർത്തകളാണ് ഇതൊക്കെയെന്ന് ഓർമ്മ വേണം ആരാണ് റിപ്പീറ്റ് ആരാണ് ഇതിന് ഉത്തരവാദി അല്ലെങ്കിൽ ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടതെന്ന് ജനങ്ങളാണ് ചോദിക്കേണ്ടത് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായവർ അല്ലെങ്കിൽ അധികാരസ്ഥാനത്തിരിക്കുന്നവരാണ് അതിന് മറുപടി തരേണ്ടത് നമ്മുടെ കേരളം നമ്മൾ അഭിമാനത്തോടെ മറ്റുള്ളവർ അതായത് നമ്മുടെ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ഒരേപോലെ തന്നെ പറയുന്നു ഒന്നാം നമ്പരെന്ന് ഒന്നാം നമ്പരെന്നൊക്കെ ഈ കാഴ്ചയൊക്കെ കണ്ടിട്ട് നമ്മൾ ജനങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ് കാതലായിട്ടുള്ള ചോദ്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്